എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്നത് കേരളീയത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് ഒരു പാലട പ്രഥമൻ ഉണ്ടാക്കാൻ പോയ കുറച്ച് കാഴ്ചകളാണ്. അതിനെന്താ ഇതിനു മാത്രം പറയാനുള്ളത് എന്നൊരു പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. മറ്റൊന്നുമല്ല, നമ്മൾ ലൈവായിട്ട് ഒരു പാലട പ്രഥമൻ പ്രിപ്പയർ ചെയ്ത് കാണിക്കുമായിരുന്നു കുറച്ച് കാണികൾക്ക് മുമ്പിലായിട്ട്. കാണികളെന്ന് പറയുമ്പോൾ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാനും വിളമ്പാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന കേരളീയത്തിൻ്റെ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ഷോയിലാണ് ഞങ്ങൾ ഈ ഒരു പായസത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ അവതരിപ്പിച്ചത്. നമ്മൾ 40 ലിറ്റർ പാൽ കൊണ്ടുള്ള ഒരു പാലട പ്രഥമനാണ് ഇവിടെ ഡെമോൺസ്ട്രേഷനായിട്ട് ചെയ്ത് കാണിച്ചിരുന്നത്. 40 ലിറ്റർ പാലെന്ന് പറയുമ്പോൾ അതിന് 2 കിലോ അട നമുക്ക് വേണം, 10 കിലോ പഞ്ചസാര വേണം, പിന്നെ ആവശ്യത്തിന് നെയ്യും വേണം. ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ 1/2 കിലോ നെയ്യാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് പ്രിപ്പയർ ചെയ്ത് കാണിക്കുമായിരുന്നു. ഇത് ലൈവായിട്ട് പല ചാനലിലും അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ടായിരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ പ്രമുഖരായിട്ടുള്ള പല വ്യക്തിത്വങ്ങളും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. കുറച്ച് വ്ളോഗേഴ്സ് നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് അന്നത്തെ ദിവസം നമുക്ക് സമ്മാനിച്ചത്. ഇതിനൊക്കെ പ്രത്യേകം നന്ദി പറയേണ്ടത് നമ്മുടെ കേരളത്തിൻ്റെ സർക്കാരിനോടാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കേരളീയ 2023 ഭാഗമായിട്ട് കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നിന്നുള്ള തനത് ഭക്ഷണ പദാർത്ഥങ്ങൾ പല സ്റ്റാളുകളിലായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുന്നവർക്കൊക്കെ ഇത് രുചിച്ചു നോക്കാനും സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ രുചി ഉത്സവത്തിലേക്ക് എത്തിച്ചേർന്നതിന് കേരളീയത്തിന്റെ ഭാഗമായിരുന്നു. നമ്മളിന്ന് പാകം ചെയ്ത ഈ ഒരു പാലട പ്രഥമൻ കാഴ്ചക്കാരായിട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും നമ്മൾ ഗ്ലാസ്സുകളിൽ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് പായസം പോലും നമുക്ക് ബാക്കിയില്ലായിരുന്നു. ഫുൾ നമ്മൾ എല്ലാവർക്കുമായിട്ട് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു വാർപ്പിൻ്റെ അവസ്ഥ. ഇത് നിറയെ പായസം നമ്മളന്ന് പ്രിപ്പയർ ചെയ്തായിരുന്നു. അത് ഫുള്ള് നമ്മൾ വടിച്ചെടുത്തിട്ടാണ് അവിടെ വന്ന കുട്ടികൾക്ക് പോലും നമ്മൾ വിളമ്പിക്കൊടുത്തത്. നമ്മൾ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട് കേരളീയത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. വീണ്ടും കാണാം പുതിയ ചില ഭക്ഷണ വിശേഷങ്ങളുമായിട്ട്. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.